നമസ്കാരം ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സീറോ ബഡ്ജറ്റിൽ നമുക്ക് അക്വാസ്കേപ്പിംഗ് നടത്താം. അതെങ്ങനെയാണെന്നുള്ള കാര്യമാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മൾ ഡ്രിഫ്റ്റ് വുഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രിഫ്റ്റ് വുഡ് നല്ലപോലെ കളക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ നമ്മുടേതായ ഒരു രീതിയിൽ നമ്മളത് വെക്കുക. ഡ്രിഫ്റ്റ് വുഡ് ചിലപ്പോൾ അത് മുങ്ങിക്കിടക്കില്ല, അപ്പോൾ നമ്മൾ കുറച്ച് കല്ലൊക്കെ കെട്ടി ഒന്ന് നമുക്ക് കഴിയുന്ന രീതിയിൽ, നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ ഒരു ഐഡിയ വെച്ച് നമ്മളത് ചെയ്യുക. ഇത് വെറുതെ രണ്ട് മരത്തിൻ്റെ കഷ്ണം, തേക്കിൻ്റെ കഷ്ണമാണ്, രണ്ട് കഷ്ണം വെച്ച് ഉണ്ടാക്കിയ ഒരു അക്വേറിയമാണ്. അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല, കാണാനായിട്ട് നല്ല ഭംഗിയാണ്, ഒരു നാച്ചുറൽ ഫീലിംഗ് ഉണ്ട്, ഒരു നല്ല ഭംഗിയുണ്ട് കാണാൻ. ചിലർക്കത് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല, അത് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് വെറും സീറോ ബഡ്ജറ്റിൽ ഞാൻ ചെയ്തെടുത്ത അക്വാസ്കേപ്പിംഗ് ആണ്. അപ്പോൾ ഇതിനകത്ത് മെയിൻ്റനൻസ് ആണെങ്കിലും വളരെ ഈസിയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ അതൊന്നുമില്ല, ഈ രണ്ട് മരം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വാഷ് ചെയ്യാം, ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മൾ വലിയ മണ്ണൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും നമുക്ക് ഇതുപോലെ ചെറിയ ഡ്രിഫ്റ്റ് വുഡുകൾ വെച്ച് അക്വേറിയം സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഡ്രിഫ്റ്റ് വുഡ് ആണെങ്കിലും നമ്മൾ മേക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡ്രിഫ്റ്റ് വുഡ് എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഡ്രിഫ്റ്റ് വുഡ്. അപ്പോൾ നിങ്ങൾ നമ്മളുടേതായ രീതിയിൽ അക്വേറിയം ചെയ്തെടുക്കുമ്പോൾ നമുക്കും അതിനൊരു ഇമ്പ്രഷൻ ഉണ്ടായിരിക്കും, നമുക്കും അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങളത് നോക്കുക, ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് ചെയ്തപ്പോൾ ഞാൻ എനിക്കത് നല്ലതായിട്ട് തോന്നിയപ്പോൾ ഞാനത് ഇതിനകത്ത് ഷെയർ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു ഐഡിയ വെച്ച് നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തതേ ഉള്ളൂ. താങ്ക് യു. ഇതുപോലുള്ള പലതരം മേക്കിംഗ് വീഡിയോസ്, ടെസ്റ്റിംഗ് ടിപ്സുകൾ, മീനിൻ്റെ ഫീഡ്സ്, ഫിഷിനെ പറ്റിയുള്ള അറിവുകളെല്ലാം നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളത് വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.